നമസ്കാരം. ഈ അനധികൃത റിസോർട്ടുകളിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഏതാനും വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ തത്വമേ ന്യൂസും പലകുറി ചെയ്തിരുന്നു. അതായത് നേരത്തെ ഒരു സി പി ഐ നേതാവിന്റെ റിസോർട്ടിൽ നടന്ന മദ്യം മയക്കുമരുന്ന് മദരാക്ഷി സൽക്കാരത്തെക്കുറിച്ചുള്ള പരാതി, ആ അന്വേഷണം എവിടെയെത്തി എന്ന് ഇപ്പോൾ പൊതുജനവും നാട്ടുകാരും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മറുപടിയൊന്നും കിട്ടിയിട്ടുമില്ല. അതിനുശേഷമാണ് ഒരു റിസോർട്ടിൽ വെച്ച് ഒരു സ്ത്രീ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. നമ്മുടെ അന്യനാടിൽ നമ്മുടെ അതിർത്തി പ്രദേശത്തെ ഒരു റിസോർട്ടിൽ വന്ന ആനയുടെ കഴുത്തിലേക്ക് ടയർ കത്തിച്ചെറിഞ്ഞ വിഷയം. അപ്പോൾ ഈ അനധികൃത റിസോർട്ട്, അതായത് ടെന്റ് ടൂറിസം, കോട്ടേജ് ടൂറിസം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, ഇതിൻ്റെ ഒരു ഇത് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, ഇതിന് എന്ത് അനുമതിയാണ് വേണ്ടത്, വനം വകുപ്പുമായി അല്ലെങ്കിൽ വന്യജീവികളും വനവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഇത്തരം വിനോദസഞ്ചാര പരിപാടികൾക്ക് അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾക്ക് എന്താണ് ലൈസൻസ് കൊടുക്കുന്നത്, എന്ത് തരത്തിലുള്ള നിയമങ്ങളാണ് ഇവിടെയുള്ളത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലകുറി ഇപ്പോഴും ഉയർന്നു കൊണ്ടിരിക്കുകയാണ്. അധികാരികൾക്കൊന്നും കൃത്യമായ ഉത്തരം ഇതിനില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, നമ്മുടെ നൈസർഗികമായ ചില ജീവിത രീതികൾ, അതായത് ആദിവാസി സമൂഹമുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, അപ്പോൾ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പലപ്പോഴും ഈ റിസോർട്ടുകളിൽ അരങ്ങേറുന്നത് എന്ന് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ വേണ്ട നടപടിയൊന്നും ഇതുവരെ എടുത്തു കണ്ടില്ല. ആദിവാസി ഗോത്ര വിഭാഗങ്ങളെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ട്, അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അവരെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ റിസോർട്ടുകൾ, ഈ കാട് കാടാന്തരം ഇങ്ങനെ പൊങ്ങി ഉയരുന്നത്, കൂണുകൾ പോലെ പൊങ്ങി ഉയരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. വയനാടൻ വനമേഖലകളിൽ ആദിവാസികളുടെ സ്വൈര ജീവിതത്തിന് വിലങ്ങ് തീർത്ത് റിസോർട്ട് ലോബി, റിസോർട്ട് മാഫിയ, റിസോർട്ട് ലോബി. ആദിവാസി കുടികളോട് ചേർന്നാണ് ഇവിടെ പല റിസോർട്ടുകളും പണിതുയർത്തിയിരിക്കുന്നത്. അതൊക്കെ അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് പറഞ്ഞ് അവരെ ദരിദ്രിപ്പിച്ച് ചെയ്തതായിരിക്കും. ഇതിനകത്ത് വേറെ പ്രശ്നം കൂടുണ്ട്. ആദിവാസി ഊരുകളിലൊക്കെ സ്ത്രീകളും പെൺകുട്ടികളുമുണ്ട്. ഇപ്പം റിസോർട്ടിലേക്ക് വരുന്ന ഒരുത്തൻ മദ്യപിച്ച് ലക്കുകെട്ട് ഈ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയോ അല്ലെങ്കിൽ ഇവരെ വേറെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആർക്ക് പോയി? ആ പാവം പിടിച്ച ആ കുടുംബത്തിന് പോയി, ആ ആദിവാസി കുടുംബത്തിന് പോയി. ഇതിനെക്കുറിച്ചൊന്നും ആരും പറയുകയുമില്ല, അന്വേഷിക്കുകയുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനത് ഇതിന് ഒരു അനുബന്ധമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. റിസോർട്ടുകളിലെ മദ്യപാനം, പാട്ട്, കൂത്ത്, നൃത്തം തുടങ്ങിയ ഇത്തരം നടപടികൾ കാരണം സ്വൈരജീവിതം പോലും നഷ്ടപ്പെട്ടെന്ന് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ കുമഴി ചുക്കാലക്കുനി ഗ്രാമങ്ങളിലെ ആദിവാസി സ്ത്രീകളാണ് ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പേരും ഫോട്ടോയും പുറത്തു വരരുത് എന്ന അഭ്യർത്ഥനയോടെയാണ് അവർ ചില മാധ്യമങ്ങളോട് സംസാരിച്ചത്. ആദിവാസികളിൽ കുറെ പേരെ പണവും മദ്യവും നൽകി റിസോർട്ടുകാർ മയക്കിയിരിക്കുന്നു. പേര് വെളിപ്പെടുത്താൻ പോലും ഇവർക്ക് പേടിയാണ്. പ്രതികരിച്ചതിന് ഇപ്പോൾ തന്നെ ഒറ്റപ്പെട്ട നിലയിലാണെന്നും അവർ പറയുന്നു. നൂൽപ്പുഴ പഞ്ചായത്തിലെ കുമിഴി ചുക്കാലക്കുനി പ്രദേശങ്ങളിലേക്ക് എത്തണമെങ്കിൽ കാട്ടിലൂടെ ഏതാണ്ട് 3-4 കിലോമീറ്റർ നടക്കണം. അടുത്തടുത്ത ആദിവാസി ഗ്രാമങ്ങളാണ് ഇവിടെ. ഇവിടെ പണിയർ വിഭാഗത്തിൽപ്പെട്ടവരും കാട്ടുമായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടതിലുമായ 110 ആദിവാസികളും 20 ചെട്ടിനായ്ക്ക കുടുംബങ്ങളുമാണ് ഉള്ളത്. 13 റിസോർട്ടുകളാണ് ഈ പ്രദേശത്ത്, ഈ കുമിഴി പ്രദേശത്ത് മാത്രം സ്ഥിതി ചെയ്യുന്നത്. അതിലൊന്ന് ഒരു മുൻ DYSP, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ റിസോർട്ടാണെന്നും കൂടി പറയപ്പെടുന്നു. ചില റിസോർട്ടുകൾക്ക് കോളനിയിലെ വീടുകളുമായി 1 മീറ്റർ പോലും ദൂരമില്ല. ആദിവാസികൾക്ക് അവകാശപ്പെട്ട അവരുടെ ഭൂമിയിൽ റിസോർട്ട് കെട്ടി അവിടെ പാട്ടും കൂത്തും അരങ്ങേറി അവരുടെ സ്വൈരജീവിതം തകർത്ത് അവരെ ഭയപ്പെടുത്തി, അവരെ ഭീഷണിപ്പെടുത്തി, അവരെ ചൂഷണം ചെയ്ത് റിസോർട്ട് മാഫിയ കുതിക്കുകയാണ്. ഇതൊന്നും ആരും കാണുന്നില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. റിസോർട്ടിൽ ജോലിക്ക് പോയവർ, റിസോർട്ടിൽ ഇത്തരത്തിൽ ജോലിക്ക് പോയ ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഏതാണ്ട് 4 വർഷം മുൻപ് ഇതുപോലെ റിസോർട്ടിൽ ജോലിക്ക് പോയ ഒരു സ്ത്രീ, മിനി എന്ന ഒരു സ്ത്രീ മരിച്ചതായി. അവരുടെ മരണത്തെക്കുറിച്ച് പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല, ഒരു അന്വേഷണവും ഉണ്ടായില്ല. ഇവിടെ AK ബാലനുണ്ട്, ഇവിടെ ഒരു സർക്കാരുണ്ട്, ഇവിടെ ഒരു പട്ടികവർഗ വകുപ്പുണ്ട്, ഇവരൊക്കെ എന്ത് ചെയ്യുകയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പാവപ്പെട്ടവനും ആദിവാസികൾക്കും ഗോത്രവിഭാഗങ്ങൾക്കും മാനമര്യാദയായി ജീവിക്കാൻ ഈ റിസോർട്ട് മാഫിയക്കാരും ഇവിടെ ചില ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഇവിടെ ചില കുത്തക മുതലാളിമാരും സമ്മതിക്കുന്നില്ല. അത്ര ദുരൂഹമായ, അത്ര ഗുരുതരമായ ഒരവസ്ഥയിലേക്കാണ് ഈ റിസോർട്ട് മാഫിയ ഈ നാടിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് അവർ തന്നെ, ആദിവാസികൾ തന്നെ നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുകയാണ്. ഇവിടെ ഇതാരും കാണുന്നില്ലേ? ഇവിടെ ഇതാരും അറിയുന്നില്ലേ? ഇവിടെ ഇതിനൊന്നും ഒരു പരിഹാരമില്ലേ? ഇവരുടെ ഒന്നും കണ്ണീർ കാണാതെ നിങ്ങൾ ആരുടെ കണ്ണീരാണ് കാണുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ റിസോർട്ട് മാഫിയയുടെ പിൻചാടുകളായി പ്രവർത്തിക്കുകയല്ലേ? നിങ്ങൾ റിസോർട്ടുകൾക്ക് യഥേഷ്ടം അനുമതി കൊടുത്ത് അനധികൃതമായി കൂണുകൾ പോലെ ഈ വന്യജീവി വന്യസങ്കേത മേഖലകളിലൊക്കെ തന്നെ റിസോർട്ടുകൾ പണിതുയർത്തി നിങ്ങളുടെ ടെന്റ് ടൂറിസവും നിങ്ങളുടെ കോട്ടേജ് ടൂറിസവും നിങ്ങളുടെ മരത്തിന് മുകളിൽ കയറിയുള്ള ഏറുമാടം ടൂറിസവും ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, ആ കാടിന്റെ മക്കൾ അവിടെയുണ്ട്, ആ കാട്ടിലെ ജീവികൾ അവിടെയുണ്ട്, പക്ഷികൾ അവിടെയുണ്ട്.
ഇതൊന്നും ഓർക്കാതെ എന്ത് ടൂറിസമാണ് ചെയ്യുന്നത്? ഇതൊന്നുമില്ലാതെ വിദേശ രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അതുപോലെ തന്നെ ആഫ്രിക്കൻ കാടുകളിൽ, അതുപോലെ ബ്രസീൽ, ആമസോൺ, ഇവിടെയൊക്കെ തന്നെ ടൂറിസം ഉണ്ട്. നമുക്കറിയാം, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ, അവിടെയൊന്നും ഒരീച്ചയ്ക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെയാണ് ഈ ടൂറിസം മുമ്പോട്ട് പോകുന്നത്. ഇവിടെ വിദേശത്ത് പോയി വണ്ടി ഓടിക്കാൻ പഠിക്കാം, അല്ലെങ്കിൽ കെ എസ് ആർ ടി സി എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് പഠിക്കാൻ വേണ്ടി ലണ്ടനിൽ പോകുന്നവരല്ലാതെ ഇവിടെ നല്ല രീതിയിൽ ഒരു ടൂറിസം വികസന മേഖല കെട്ടിപ്പടുക്കാൻ ഉള്ള ശ്രമം നടത്തുന്നതിന് പകരം ഇവിടെ ചൂഷണം എന്ന ഒരു വാക്കുപയോഗിച്ച് ടൂറിസം മേഖലയെ വളർത്തി കൈക്കൂലിയും ഇതുപോലെ തന്നെ നൃത്തവും മദ്യവും മദിരാക്ഷിയും കലർത്തി ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഈ ടൂറിസം മേഖല, ഇത്തരം ഈ റിസോർട്ടുകൾ, അനധികൃത റിസോർട്ടുകൾ ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്? ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ ഒരു ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കുന്ന, സ്വൈരവിഹാരം ഇല്ലാതാക്കുന്ന, ആദിവാസി ഗോത്ര വിഭാഗങ്ങളൊക്കെ വിരലെണ്ണാവുന്നവരെ ഇപ്പോൾ ഉള്ളൂ, അവരെ കൂടി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ തന്നെ ചോദിക്കുകയാണ്. പൊതുജനവും ഇത് തന്നെ ചോദിക്കണം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.